സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്താണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ പാലാരിവട്ടത്ത് കെ എസ് ഇ ബി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ. ഞാൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കെ എസ് ഇ ബി ഓഫീസിൻ്റെ അകത്ത് ഈ പെട്രോളും ഡീസലൊക്കെ ഇത്രയും വില ഉയർന്ന് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കേരള ഗവൺമെൻറ് കെ എസ് ഇ ബി ഈ ഓഫീസിൻ്റെ അകത്ത് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ ഉണ്ട്. അത് ഫ്രീ ആയിട്ട് നമുക്ക് വന്ന് ചാർജ് ചെയ്ത് പോകാം. അപ്പോൾ ഇന്നത്തെ കാഴ്ച വേറെ ഒന്നുമല്ല, നമ്മുടെ എറണാകുളത്ത് പാലാരിവട്ടത്തുള്ള കെ എസ് ഇ ബി ഓഫീസിൻ്റെ അകത്തുള്ള ചാർജിംഗ് സ്റ്റേഷനും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോട്ട് പോയാലോ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. പാലാരിവട്ടത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ഒരു കാഴ്ച ഞാൻ കണ്ട്, അതപ്പോൾ നിങ്ങളെ കൂടി കാണിക്കണമെന്ന് എനിക്ക് തോന്നി. വേറെ ഒന്നുമില്ല, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനാണ് നമ്മുടെ കെ എസ് ഇ ബി പാലാരിവട്ടത്ത്. അപ്പോൾ നമ്മുടെ കൂടെ അവിടുത്തെ സബ് എഞ്ചിനീയർ ബെന്നി സാർ കൂടെ ഉണ്ട്. ബെന്നി സാറിൻ്റെ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കെ എസ് ഇ ബി പാലാരിവട്ടം, അതെ, അവിടുത്തെ സബ് എഞ്ചിനീയറാണ് സാറ്. ഇത് നമ്മളിപ്പോൾ ഈ സ്റ്റേഷൻ തുടങ്ങിയിട്ട്, ഈ ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? അതൊരു ഏകദേശം 5-6 മാസമായിട്ടുണ്ട്, നല്ല രീതിയിൽ തുടങ്ങിയിട്ട്. പക്ഷേ ഒരു 1 മാസമേ ആയുള്ളൂ, ശരിക്കും ഇതിൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ചാർജിങ് ബുദ്ധിമുട്ടായിരുന്നു. അതുതന്നെ പല സ്റ്റാർട്ടിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പോൾ ഒരു 1 മാസമായിട്ട് ഈ നെറ്റ്വർക്ക് ഇഷ്യൂ സോൾവ് ചെയ്തതിന് ശേഷം വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോൾ ധാരാളം വണ്ടികൾ വരുന്നുണ്ട്. ചില ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യൂ ആണ് വണ്ടികൾ. ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വലിയ തിരക്കില്ലാണ്ട് പോകുന്നത്. ചില സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു സ്റ്റേഷൻ ഉള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോ ഇതിലെ പോയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ കൈയോടെ തന്നെ ഒന്ന് വന്ന് എല്ലാവർക്കും അത് കാണിച്ചിരുന്നെന്ന് എനിക്ക് തോന്നി. ഓക്കെ സാർ, അപ്പൊ ഒരു വണ്ടി വന്നി ചാർജ് ചെയ്യാനായിട്ട് വന്നി, ആ ചാർജ് ചെയ്യേണ്ട വണ്ടിക്ക് എത്ര സമയമൊക്കെ എടുക്കേണ്ടി, എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഫുൾ ചാർജ് ചെയ്ത് പോകണമെങ്കിൽ? ഫുൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വണ്ടിയുടെ ചാർജിനനുസരിച്ചിരിക്കും. ഒരു 15% ചാർജുള്ള ഒരു വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഫുൾ ചാർജ് ചെയ്ത് പോകാൻ പറ്റും. ആദ്യത്തെ ഒരു 85% ആണ് ക്വിക്ക് ചാർജ് നടക്കുന്നത്. 85 ശേഷം പിന്നെ ആക്ച്വലി സ്ലോ ചാർജിങ് ആണ്, ബാക്കി 15% സ്ലോ ചാർജിങ് ആണ്. ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 55% ചാർജുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ 86% ആയി കഴിഞ്ഞു. അത് അങ്ങനെ ഡിപ്പെൻസ്, വരുന്ന വണ്ടിയുടെ നിലവിലുള്ള ചാർജ് എത്രയുണ്ടോ അതിനനുസരിച്ചിരിക്കും സമയമെടുക്കുന്നത്. അപ്പൊ ഈ 1 മണിക്കൂറൊക്കെ ചാർജ് വന്ന് വിചാരിക്കും, അതിന് നമ്മൾ ഇവിടത്തെ ചാർജ് എത്ര, അതായത് ഞാൻ ഉദ്ദേശിച്ചത് പൈസയാണ് എത്രയാണ് നമ്മൾ അതിന് ചാർജ് ചെയ്യണം? അത് നിലവിൽ ഇതുവരെ അങ്ങനെ ഒരു ചാർജ് മേടിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഫ്രീ ആണ്, ഇപ്പൊ ഇപ്പോഴും ആക്ച്വലി ഫ്രീ ആണ്. അപ്പൊ എന്ന് പോലും വേണമെങ്കിലും ചാർജ് ഈടാക്കി തുടങ്ങാം. അപ്പൊ ഇത് നല്ലൊരു ഓഫറാണ് സത്യം പറഞ്ഞാൽ. കെ എസ് ഇ ബി പാലാരിവട്ടത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എറണാകുളത്ത് ഇവിടെ ചാർജിംഗ് സ്റ്റേഷൻ രണ്ട് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ ഫ്രീ ആണെന്നുള്ളതാണ്, ഇലക്ട്രിക് വെഹിക്കിൾ ഉള്ളവർ കൈയോട് ഓടി വരിക, ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഇപ്പൊ അത് ഓഫർ എപ്പോഴും മാറാം അല്ലേ? അത് തന്നെ, ഇവിടെ രണ്ട് സ്റ്റേഷൻ ഉണ്ടെങ്കിലും 3 ഗണ്ണുണ്ട്, 3 ഗണ്ണും 3 വണ്ടികൾക്കുള്ളതാണ്. ഇത് നെക്സോണിന്റെ ഒരു ഗണ്ണ് നെക്സോൺ ആണെങ്കിൽ, ഒരു ഗണ്ണ് മറ്റു വേറെ വണ്ടികൾക്കാണ്. മറ്റേ ചെറിയ ഇത് 20 kW 60 kW, അങ്ങനെ രണ്ട് പവർ വ്യത്യാസമുണ്ട് ഈ ചാർജിംഗ് സ്റ്റേഷൻ. അപ്പൊ ചെറിയ മെഷീൻ, ചെറിയ വണ്ടികൾ ചാർജ് ചെയ്യാനാണ് ആ ഉപയോഗിക്കുന്നത്. അതെ, അതൊക്കെ അതിൻ്റെയൊക്കെ ഓരോ എല്ലാത്തിൻ്റെ ഗണ്ണിനും വ്യത്യാസമുണ്ട്, ഓരോന്നിന്റെ ഹോളുകളൊക്കെ വ്യത്യാസമുണ്ട്. ഇതായിരുന്നു ഹോള് വന്ന വ്യത്യാസമുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഓരോ, ഇപ്പൊ അതെടുത്ത് ഊരാൻ പറ്റില്ല, അതിന്റെ ഗണ്ണിനും വ്യത്യാസമുണ്ട്. ഓരോ വണ്ടികളെ വ്യത്യാസം അല്ല, എന്തായാലും അവര് കോമൺ ആയിട്ട് 3 ടൈപ്പാണ് ഗണ്ണ അങ്ങനെയുള്ള പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ വണ്ടികളുടെയും റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള ഗണ്ണാണ്, അത് ഓരോ കമ്പനിയുടെയും ഗണ്ണ് വേറെ വേറെ ആയിരിക്കും. മെയിൻ ആയിട്ട് 3 ഗണ്ണ, ഇത് ആൾമോസ്റ്റ് എല്ലാ മോഡലിലും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ നമ്മൾ വണ്ടിയായിട്ട് വന്നു സാർ, വണ്ടിയുടെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നിയാണ്. അപ്പൊ ചാർജ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇനി ഭാവിയിൽ അത് പൈസയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ, അതിന് എന്താണ് ഓപ്ഷൻ? എങ്ങനെയാണ്, മൊബൈൽ വഴി ആപ്പ് വഴിയാണ്, അല്ലെങ്കിൽ എന്താണ് ഇനി നമ്മൾ എമൗണ്ട് എങ്ങനെ പേ ചെയ്യേണ്ടത്? നമ്മള് ഈ മൊബൈൽ ആപ്പ് വന്നെങ്കിൽ
ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം. ഗൂഗിൾ ആപ്പിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും നമുക്ക്. അത് വേണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നോർമൽ പ്രൊസീജിയർ ഉണ്ട്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അത് നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിനകത്ത് നമ്മുടെ വെഹിക്കിൾ നമ്പർ മറ്റു കാര്യങ്ങളെല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മുടെ മൊബൈലൊക്കെ ടോപ്പപ്പ് ചെയ്യണ പോലെ തന്നെ നമ്മളൊരു ഇത്ര പൈസ അതിലോട്ട് ഇടുന്നു. പിന്നെ നമുക്കിത് ബുക്ക് ചെയ്ത പർട്ടിക്കുലർ ടൈം സ്ലോട്ട് വരെ നമുക്ക് എടുക്കാനുള്ള നമുക്ക് നേരത്തെ കാലേ കൂട്ടി നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ആ ടൈം സ്ലോട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, വരുന്നില്ല. ടൈം തന്നെ നമുക്ക് ടൈം ബുക്ക് ചെയ്ത് ആ സമയത്ത് കറക്റ്റ് വന്ന് നമുക്ക് ചാർജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് അതിനുള്ള ഒരു അതുകൂടെ അതിനകത്തുണ്ട്. അത് എന്നത്തേക്കാണ് ആവശ്യം? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു തുടക്കത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് ഓൺലൈനിൽ ഈ ആപ്ലിക്കേഷൻ വെച്ചുള്ള അല്ല ചെയ്തുകൊണ്ടിരുന്നത് തുടക്ക കാലത്ത്. നമ്മൾ മാനുവലി ഈ സ്ക്രീനിൽ എൻട്രി ചെയ്ത ഓരോ ഡീറ്റെയിൽസ് എൻട്രി ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറ്റി ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കിയിരിക്കണം. ഇപ്പൊ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ എന്റെ ഒ ടി പി ഒക്കെ എൻട്രി ചെയ്ത് നമുക്കത് കയറാൻ പറ്റുന്നുണ്ട്. യൂസ് ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം മൊബൈലിൽ. ആപ്ലിക്കേഷൻ വെച്ചാൽ ആ ആപ്ലിക്കേഷൻ ത്രൂ ആപ്ലിക്കേഷനെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഫ്രീയാണ്. ടോട്ടലി ഫ്രീയാണ്. അത് എന്ന് വേണമെങ്കിലും കോഡ് മാറ്റി ഒരു ചാർജബിൾ കണ്ടീഷനിലോട്ട് ആകാം. പിന്നെ നമ്മുടെ പ്രേക്ഷകരടുത്ത് വേറെ എന്തെങ്കിലും സാറിനെ പറയാനുണ്ടോ? ഇതിനെ പറ്റി വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടോ? ഞാൻ ചോദിക്കാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ചോദിക്കാന്നല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ തുടക്ക സമയത്ത് ഞങ്ങൾ ഈ ഷോറൂമുകളിൽ പല ഷോറൂമുകളിലും കെഞ്ചിയിട്ടാണ് നമുക്ക് ട്രയൽ എടുക്കാൻ വേണ്ടി നമുക്ക് വണ്ടി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സായി. ഈ മോട്ടോർ മറ്റേ ഇലക്ട്രിക് കാറ് മേടിച്ച ആൾക്കാർ ഒത്തിരിയായി. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അവരെ ഞങ്ങൾ വിളിച്ചു വരുത്താറുണ്ട്. അവര് വരാറുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് നമ്മള് അവരെ വിളിച്ചു വരുത്തും. വിളിച്ച് അവരുടെ കോപ്പറേറ്റീവ് ആണ്. ഒരു നിവൃത്തി ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു വണ്ടിയായിട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു മാസമായിട്ടാണ് കണ്ടിന്യൂസ് റൺ എന്ന് പറയുന്നത്. മറ്റേ അതുവരെ ട്രയലായിരുന്നു ആക്ച്വലി. അപ്പൊ ട്രയലില് ഇവര് വന്ന് ഇത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചാർജ് ചെയ്ത് നോക്കിയാല് ശരിയായോ ഇല്ലയോ എന്നൊക്കെ അറിയണത്. നമുക്ക് ആ സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. ഒരു ഫുൾ വണ്ടി ചാർജ് ചെയ്യാൻ എത്ര യൂണിറ്റൊക്കെ നമുക്ക് കറണ്ടാവും? അല്ലാണ്ട് ഞാൻ ഇതുവരെ അതൊരു കൃത്യമായിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. എന്നാലും ഒരു 30-32 യൂണിറ്റ് വരെയൊക്കെ ആവുന്നുണ്ട്. അത് ഫുള്ളെന്ന് പറയുമ്പോൾ അതും ഡിപ്പെൻഡ് ചെയ്യുന്നത് വരുന്ന വണ്ടിയുടെ ചാർജ് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് എത്ര സമയം ചാർജ് ചെയ്യേണ്ടി വരുന്നു, എത്ര യൂണിറ്റ് ആവുന്നു എന്നുള്ളതും വരുന്ന വണ്ടിയുടെ ചാർജിനെ അനുസരിച്ചിട്ട്. ഇതുവരെ അതിനെ കുറിച്ചൊരു ഗൈഡ് ലൈൻ ഒന്നും വന്നിട്ടില്ല. എറണാകുളത്ത് പറഞ്ഞുള്ളൂ. പിന്നെ കൊല്ലത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, തൃശ്ശൂര്, പിന്നെ കോഴിക്കോട്. അങ്ങനെ അഞ്ചെണ്ണമുള്ളതായിട്ടാണ് എന്റെ. എല്ലാ സ്ഥലത്തും ഫ്രീ തന്നെയാണ്. എല്ലാ സ്ഥലത്തും ഫ്രീ ആണെന്നാണ് വരുന്ന കസ്റ്റമേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് വരുന്ന നമ്മളിപ്പോ ഇതിപ്പോ നോർമൽ റണ്ണിങ് ആയ പിന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മളോട്ട് ബന്ധപ്പെടുന്നുള്ളൂ. എന്തെങ്കിലും ഇത് ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയത്ത് മാത്രമേ നമ്മളെ ബന്ധപ്പെടുന്നുള്ളൂ. ഇതിന് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥരെ ഒരു ജീവനക്കാരനെ ഒന്നും നിയോഗിച്ചിട്ടൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ വന്ന് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ കസ്റ്റമർ ഇത് ഞാൻ പറഞ്ഞല്ലോ, യൂസർ ഫ്രണ്ട്ലിയാണ് ആ ആപ്ലിക്കേഷൻ. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ചെറിയ രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുള്ളൂ. ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു സംശയമില്ല. അവരുടെ രാജാക്കന്മാരായിട്ടാണ് വന്ന് വരുന്നു, ചാർജ് ചെയ്യുന്നു, പോകുന്നു. കേരളത്തിൽ അഞ്ച് സ്ഥലത്താണുള്ളത്. അഞ്ച് സ്ഥലത്തും ഫ്രീ തന്നെയാണ് സാറ് പറയണത്. അപ്പൊ ഇതൊരു അറിയാൻ പാടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. KCBIDA കോഴിക്കോട് തൃശ്ശൂരുണ്ട്, കൊല്ലത്തുണ്ട്, പിന്നെ ട്രിവാൻഡ്രത്തുണ്ട്, എറണാകുളത്തുണ്ട്. എറണാകുളത്ത് പാലാരിവിടത്താണ്. പാലാരിവിടത്ത് നമ്മളിപ്പോ കറക്റ്റ് പറഞ്ഞാൽ റിനേ ഹോസ്പിറ്റലിലേക്കുണ്ടല്ലോ, അതിന്റെ അടുത്ത് തന്നെ KCBIDA സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ അകത്ത് തന്നെ മെട്രോ സ്റ്റേഷന്റെ അടുത്താണ്. അകത്തേക്ക് വണ്ടി ഓടിച്ച് വരിക. അകത്തുണ്ട്, ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ടല്ലേ, കംപ്ലീറ്റ്ലി റെഡിയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഫ്രീ ഇപ്പം ഒരു സ്പെഷ്യൽ ഓഫറാണ്. ഇപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്ത് പോകാം. ഇലക്ട്രിക് വെഹിക്കിള് ഫുൾ ചാർജ് ചെയ്ത് നിങ്ങൾക്ക് സന്തോഷത്തോടെ പോകാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് സാർ. സമയം സാറെല്ലാം അതിനെപ്പറ്റി എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ നിൽക്കുമ്പോഴേ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി വന്നിരിക്കണം. നമ്മുടെ ടാറ്റയുടെ വണ്ടിയാണ്. അതിവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജുബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുബിൻ ചെയ്യേണ്ട വണ്ടിയാണ്. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്. ഇത്ര സമയത്ത്
വണ്ടി ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ഫുൾ എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ജുമി ചേട്ടാ എങ്ങനെയാണ് ഇപ്പോൾ സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ സപ്ലൈ ചെയ്ത് ചാർജിംഗിന്റെ എടുത്തത് ഡെലിവറി ഇന്നലെ കിട്ടിയത് എന്റെ ചാർജിംഗ് യൂണിറ്റ് ഒന്നും വീട്ടിൽ ഫിക്സ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അവർക്ക് അപ്പം എനിക്ക് അത്യാവശ്യം ഒരു ട്രാവൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പാലാരിവട്ടത്ത് ഇവിടെ ഉണ്ടെന്ന് അറിയായിരുന്നു അപ്പൊ ഇവിടെ വന്നു അപ്പം സാറിനെ കണ്ടു അപ്പൊ സാറ് വന്ന് ഇതിന് വേണ്ട കറക്റ്റ് ഗൈഡ് ലൈൻ ആണ് സാറ് തന്നത് അപ്പൊ ഇതിന് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമായിരുന്നു അപ്പൊ സാർ അത് വന്നു സാറിന്റെ ഫുൾ ഹെൽപ്പ് സാറ് തന്നിട്ട് അത് ഞാൻ ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്തു ആ യൂണിറ്റ് ചാർജ് ചെയ്തു സാർ എനിക്ക് 20% സാറിൽ ഉണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒരു 345 ഞാൻ വന്ന് ചാർജിങ് തുടങ്ങിയത് ഒരു ഹാഫ് ആൻ അവർ ആയിട്ടു എൻ്റെ ഓൾമോസ്റ്റ് 95% ചാർജ് ആയിട്ടുണ്ട് 50% ചാർജ് ആയിട്ടാണ് ഞാൻ വന്നത് വണ്ടി അപ്പൊ 50% ചാർജ് ആയിട്ടാണ് ജുമി ചേട്ടൻ എത്തിയത് വണ്ടിയായിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഫുൾ ഓവറായി ഇപ്പൊ ഒരു 95% ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കസ്റ്റമറിനെയും കിട്ടി അപ്പൊ ഈ പറഞ്ഞ പോലെ പാലാരിവട്ടത്ത് KCB സ്റ്റേഷനിൽ വരിക ഇവിടെ നമുക്ക് പവർ സ്റ്റേഷൻ ഉണ്ട് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒന്ന് ചാർജ് ചെയ്ത് സന്തോഷത്തോടെ പോവുക ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അതൊക്കെയാണ് നമ്മുടെ പാലാരിവട്ടത്ത് KCBയിലുള്ള ചാർജിംഗ് സ്റ്റേഷന്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിൽ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ഞാൻ നിങ്ങൾ ജിജാസ് ഐ ആം ഇൻ ലവ്